നമസ്കാരം. ഹായ് ഷേ, ഹായ്, നമസ്കാരം. എന്തെല്ലാം വളച്ചു കെട്ടില്ലാത്ത കാര്യത്തിലേക്ക് അങ്ങ് വരാം. സർക്കാരിൻ്റെ പുതിയൊരു സർക്കുലർ എല്ലാവരും കണ്ടോ? ഇല്ലേ? ദോ നോക്കൂ. ജീവനക്കാർ യൂട്യൂബ് ചാനലുകൾ തുടങ്ങാൻ പാടില്ല എന്ന് സംസ്ഥാന സർക്കാർ. അതായത് സർക്കാർ ജോലിക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങണ്ടാണ്, സർക്കാരിൽ നിന്നുള്ള വരുമാനമൊക്കെ മതി, പുറത്തുനിന്ന് വേറെ ഉണ്ടാക്കണ്ടാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അങ്ങോട്ട് പറയാം. ഞാൻ ഇതിന് 100% സപ്പോർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഈ സമയമെന്ന് ഓർമ്മയില്ല, കുറച്ച് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു സർക്കുലർ വന്നായിരുന്നു. സർക്കാർ ജീവനക്കാർ സ്വന്തമായി ബിസിനസ്സോ അല്ലെങ്കിൽ സർക്കാർ ജോലിയല്ലാതെ പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യാനോ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. കണ്ടിട്ടുണ്ട് ചില ടീച്ചർമാരൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പ്രൈവറ്റായിട്ട് ട്യൂഷൻ എടുക്കുക, ഈ ട്യൂഷൻ സെൻ്ററിൽ പോയൊക്കെ പഠിപ്പിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ ജോലി പോകും കേട്ടോ. അപ്പം ചോദിക്കും, ഈ സർക്കാർ ജോലിക്കാർ കലാകാരന്മാരല്ലേ, അവർക്ക് അവരുടെ കലകളൊന്നും പുറത്ത് കാണിക്കണ്ടേ, ഈ സോഷ്യൽ മീഡിയയൊക്കെ അല്ലേ ഉള്ളവർക്ക് ഒരു ആശ്രയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബ് അല്ലാതെ എത്രയോ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനം കൊടുക്കുന്നുണ്ട്, പക്ഷേ യൂട്യൂബിൻ്റെ പോലെ അത്രയും വരുമാനത്തിൻ്റെ കാര്യത്തിലൊരു കൺഫർമേഷൻ ആയിട്ടില്ല. കുറച്ച് പേർക്ക് കിട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ യൂട്യൂബ് എന്ന് പറയുന്ന സാധനം ഒരു വീഡിയോ കണ്ടു പോയി, ആക്ച്വലി ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ്, പക്ഷെ അതിൻ്റെ പുറകിൽ വമ്പൻ ബിസിനസ്സാണ് നടക്കുന്നത്, പ്യുവർ ബിസിനസ്സാണ്. അതായത് ഒരാളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണെങ്കിൽ, ഒരു ചാനലിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ചവറും, അത് 12 മാസത്തിനകം. ആ ഒരു കടമ്പ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവും. പിന്നെ നമ്മുടെ ചാനലിനകത്ത് ആഡ്സ് വരും, പരസ്യങ്ങൾ വരും. ആ പരസ്യത്തിൻ്റെ റവന്യൂ 45% യൂട്യൂബിനും ബാക്കി 55% വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കുമാണ്. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം റീച്ചുള്ള ചാനലുകൾക്കാണെങ്കിൽ അത്യാവശ്യം ഒരു എമൗണ്ട് മാസം റവന്യൂ ആയിട്ട് കിട്ടും. ഈ സർക്കാർ ജോലിക്കാരുണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് കിട്ടും. ഇതിൻ്റെ പുറകെ നടക്കുന്നത് പ്യുവർ ബിസിനസ്സാണ്. സർക്കാർ ജോലിക്കാർ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേറെ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ പരസ്യത്തിൽ നിന്ന് മാത്രമാണ് വരുമാനം കിട്ടുന്നത്? അല്ല, ഇനിയും വേറെയുണ്ട്. നമുക്ക് പ്രമോഷൻസ് കിട്ടും ഓരോ ആപ്ലിക്കേഷൻസിൻ്റെ, ഓരോ കമ്പനീസിൻ്റെ, ഓരോ ഷോപ്പിൻ്റെ, അങ്ങനെ പല പ്രൊമോഷൻസ് കിട്ടും. ഇതിനൊക്കെ നമുക്ക് അവരിൽ നിന്ന് പൈസ മേടിക്കും. അവരിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അവരുടെ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കമ്പനി ആയിക്കോട്ടെ, നമുക്ക് അവരുടെ കമ്പനിയെക്കുറിച്ച് നമ്മുടെ ചാനലിൽ പൊക്കി അങ്ങ് അടിക്കാം. ഒരു പരസ്യം പോലെ നമ്മൾ ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നു, അതിന് നമുക്ക് ക്യാഷ് മേടിക്കാം. അങ്ങനെ ക്യാഷ് കിട്ടുന്ന കാര്യങ്ങൾ പല വിധത്തിലാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം, ഒന്നാമത് സർക്കാർ ജോലിക്കാർ പണിയെടുക്കുന്നില്ല. മടിയന്മാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമടിയന്മാരാ. ഈടെ തന്നെ കോഴഞ്ചേരിയിലെങ്ങാണ്ട് ഇവിടെ എല്ലാം കൂടെ ടൂറ് പോയിട്ട് വന്നിട്ട് ജോലിക്കൊന്നും ആരും കയറുന്നില്ല. ഇനിയിപ്പോൾ യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയായി, വേണമെങ്കിൽ വേറെ ആരെങ്കിലും പേര് തുടങ്ങി, വീട്ടിൽ വേറെ ആരുടെയെങ്കിലും പേര് തുടങ്ങും, എന്നിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ ചെയ്യും. ബിസിനസ് ആണെങ്കിലും നമുക്ക് വേറെ ആളുടെ പേര് തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. സ്വന്തം പേര് തന്നെ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. അതെന്തായാലും നല്ലൊരു തീരുമാനം എടുത്തു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ആനുകൂല്യങ്ങൾ സർക്കാർ ജോലിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിന് ഇപ്പം മെഡിക്കൽ പരമായിട്ടാണെങ്കിൽ അങ്ങനെ, ട്രാവൽ അലവൻസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, എല്ലാ രീതിയിലും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ഇനിയിപ്പോൾ യൂട്യൂബിനും കൂടെ കുറേ ഉള്ളത്. പിന്നെ ശമ്പളം, കിമ്പളം, എന്തോന്നാ സുഖമല്ലേ? സുഖം വല്ല സർക്കാർ ഓഫീസിലൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പാവയിട്ട് തട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടും. ഒരു പേപ്പറും കൊണ്ട് അങ്ങോട്ട് വരുമ്പോൾ അവൻ പറയും അപ്പുറത്ത് കൊടുക്കാൻ പറയും, മറ്റവൻ പറയും ഇപ്പുറത്ത് കൊടുക്കാൻ പറയും, നമ്മൾ ഇട്ടങ്ങ് ചുറ്റിക്കുമല്ലേ. അങ്ങനെ നീയൊക്കെ യൂട്യൂബും കൂടെ ഉണ്ടാക്കി ജീവിക്കണ്ടടാ, ഉള്ള പണിയെടുത്ത് അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ള മൈൻഡ് വന്നു. അത് അടിപൊളിയാണ്. ഇനിയിപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇനി ഉള്ള യൂട്യൂബ് ചാനൽ കളയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ലോങ് ലീവ് എടുക്കുക അല്ലെങ്കിൽ ജോലി രാജിവെക്കുക. കാരണം PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ജോലി കിട്ടട്ടെ. അതുമാത്രമല്ല, PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഈ കാലയളവിനകം വിളിച്ചില്ല, അവരെ ജോലിക്ക് വിളിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പഴയ റാങ്ക് ലിസ്റ്റ് എടുത്ത് കളയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പേരുടെ സ്വപ്നം വെള്ളത്തിലായി പോയിട്ടുണ്ട്. നിലവിൽ ഇനിയിപ്പോൾ പുറത്ത് നിൽക്കുന്നുണ്ട് ആൾക്കാർ, അവർ ജോലിക്ക് കയറട്ടെ, യൂട്യൂബിൽ നിന്ന് വരുമാനമുള്ളവർ മാറി നിൽക്കട്ടെ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. കാര്യം നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമായിട്ട് ഇരിക്കുക. സർക്കാർ ജോലി സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്.
ഇനിയിപ്പോൾ പി എസ് സി എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന മാർക്കും എല്ലാം യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അവർ സർക്കാർ ജോലി കയറണ്ട, അവർ ആ പരിപാടി അങ്ങ് നിർത്തിക്കും, അവർ യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്തു. അഥവാ കാരണം കയറണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് സർക്കാർ ജോലി കയറട്ടെ. നിലവിൽ നിൽക്കുന്നവർക്ക് സർക്കാർ ജോലി വേണ്ട, യൂട്യൂബ് ചാനൽ മതിയെങ്കിൽ ജോലി രാജിവെച്ച് ഇറങ്ങിപ്പോട്ടെ. എല്ലാവർക്കും ജോലി വേണ്ട, എല്ലാവർക്കും വരുമാനം വേണ്ടേ? അല്ലാതെ എനിക്ക് സർക്കാർ ജോലിയും വേണം, എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വേണം, അത് നടക്കുമോ? കാരണം കഴിവുള്ളവനും ആഗ്രഹമുള്ളവനും അർഹതയുള്ളവനും പുറത്ത് നിൽക്കുക, അങ്ങനെയുള്ളവർക്ക് അവസരം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ വഹിച്ചുകൊണ്ട് കുറേ അമ്മമാർ ജോലി കയറിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ജീവിക്കണ്ടേ? അപ്പം എന്തായാലും ഈ ഒരു പരിപാടി നല്ലൊരു പരിപാടി കേട്ടോ, ഞാൻ യോജിക്കുന്നു. പിന്നെ ഇനിയിപ്പം ഇങ്ങനത്തെ നിയമമല്ല, എങ്ങനത്തെ നിയമം എന്ന് പറഞ്ഞാലും ഈ സർക്കാർ ജോലിക്കാരൊന്നും പണിയെടുക്കാൻ പോകുന്നില്ലെന്നേ, അവന്മാർ അവിടെ കയറിയിരിക്കും വെറുതെ. എന്തായാലും കൊള്ളാം, നല്ലതടി നല്ലതാ.